നമുക്കറിയാം കോസ്റ്റൽ പ്ലെയിന് പ്രധാനമായിട്ടും ചോദിക്കുന്ന മാപ്പിൽ ഒരു ഐറ്റമാണ് കോസ്റ്റൽ പ്ലെയിന്. ഇപ്പം നമ്മൾ ഈ മാപ്പ് നോക്കിയ നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം മോണിറ്ററിൽ പ്രത്യക്ഷപ്പെട്ടു. വളരെ എളുപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം മാപ്പുകൾ, പ്രത്യേകിച്ചും തീരങ്ങൾ ഏതൊക്കെ കോസ്റ്റൽ പ്ലെയിൻസ് തീരങ്ങൾ, തീരസമതലങ്ങൾ. രണ്ട് പ്രധാനപ്പെട്ട തീരസമതലങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായും ഒന്ന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും രണ്ടാമത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ തീരസമതലം, ഈസ്റ്റേൺ എന്ന് പറയുന്നത് കിഴക്കൻ തീരസമതലം. അത് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. വെസ്റ്റേൺ തീരസമതലം എന്ന് പറയുന്നത് നമ്മുടെ അറേബ്യൻ സീയുമായി ബന്ധപ്പെട്ടതാണ്, അറബിക്കടൽ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയ മാപ്പിൻ്റെ താഴെ, ഇന്ത്യയുടെ പകുതി താഴെ അങ്ങോട്ട് താഴേക്കുള്ളതാണ് പൂർണ്ണമായിട്ട് രണ്ട് സൈഡ്, ഇടത് ഭാഗവും വലത് ഭാഗവും. ഇന്ത്യയുടെ മാപ്പിൻ്റെ താഴെ ഇടത് ഭാഗം പടിഞ്ഞാറ് വെസ്റ്റ്, വലത് ഭാഗം ഈസ്റ്റ്. ആ രണ്ട് സൈഡാണ് തീരപ്രദേശങ്ങളാണ് വെസ്റ്റേണും ഈസ്റ്റേണും. അപ്പോൾ അതിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന് പ്രധാനമായിട്ടും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അതിനെ തന്നെ സബ് ഡിവിഷൻ, പടിഞ്ഞാറൻ തീരസമതലം, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് മൂന്നെണ്ണമുണ്ട്. ഇപ്പോൾ ചിത്രം നോക്കിയേ, അതിൽ കാണാം. അതിൻ്റെ ഒരു ഷോട്ട്, പടിഞ്ഞാറൻ തീരസമതലം അഥവാ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ ഷോട്ട് എം കെ ജി, അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏതൊക്കെയാണ് തീരങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. എം കെ ഗാന്ധി അല്ലെങ്കിൽ MK ഗാന്ധി എന്നാലോചിച്ചാലും മതി. MKG ആണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, പടിഞ്ഞാറൻ തീരസമതലം. അതിൽ എം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മലബാർ കോസ്റ്റാണ്. നമുക്കറിയാലോ മലബാർ എവിടെയെന്നുള്ള കേരളത്തിൻ്റെ ഭാഗത്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ചിത്രത്തിൽ കാണാം. അതിൻ്റെ മേലെ കെ, കൊങ്കൺ കോസ്റ്റ്. പിന്നെ ഗുജറാത്തിൻ്റെ സൈഡ് ഗുജറാത്ത് കോസ്റ്റ്, അതാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. MKG മറക്കരുത്, പടിഞ്ഞാറൻ തീരസമതലം MKG, അതായത് മഹാത്മാജി ഗാന്ധിജി മലബാറിൽ നിന്നും നേരെ കൊങ്കൺ വഴി ഗുജറാത്തിലേക്ക് പോയി. അത് മാത്രങ്ങൾ ആലോചിച്ചാൽ മതി. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ മഹാത്മാജി കൊങ്കൺ വഴി ഗുജറാത്തിലെത്തി. അപ്പോൾ ആദ്യം താഴെ മലബാർ, അവിടുന്ന് കൊങ്കൺ നേരെ ഗുജറാത്ത്, അത്രേ ഉള്ളൂ പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത്. അടുത്തത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, മാപ്പിൻ്റെ വലത്തേ സൈഡുള്ള തീരം, മീൻസ് കിഴക്കൻ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗം. അത് നമ്മൾ ഏറ്റവും താഴെ, ഇന്ത്യയുടെ താഴെ വലത്തേ സൈഡിൽ ഒന്ന് കോറമാണ്ടൽ കോസ്റ്റ്, കോറമാണ്ടൽ തീരവും മറ്റേത് തൊട്ട് മുകളിലായിട്ട് നോർത്തേൺ സിർക്കാർ കോസ്റ്റ്, നോർത്തേൺ സിർക്കാർ തീരവുമാണ് ഉള്ളത്. അത് രണ്ടെണ്ണം നമ്മൾ ആലോചിക്കുന്നത് വേണം. തമിഴ്നാടിൻ്റെ ഭാഗം കോറമാണ്ടൽ കോസ്റ്റും പിന്നെ നമ്മുടെ ഒറീസയുടെ ഭാഗം നോർത്തേൺ സിർക്കാർ കോസ്റ്റുമാണ്. അതാണ് കിഴക്കൻ തീരം എന്ന് പറയുന്നത്. ഇത്രയുമാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും പ്രധാനമായിട്ടും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, മാർക്ക് മിസ് ചെയ്യരുത്. പടിഞ്ഞാറൻ തീരവും കിഴക്കൻ തീരവും. പിന്നെ ഇതിൻ്റെ ഏരിയ പൂർണ്ണമായിട്ടും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന്, പടിഞ്ഞാറൻ തീരത്തിൻ്റെ ഏരിയ, പിന്നെ ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ, റാൺ ഓഫ് കച്ച് നമുക്കറിയാം ഗുജറാത്തിനെ രണ്ടായിട്ട് പിളർത്തിയാൽ മിഡില് ഇടീ കൂടെ പോയിട്ട് അങ്ങനെ വാ തുറന്നാൽ അങ്ങനെ ഉണ്ടല്ലോ അതിൻ്റെ മിഡിലുള്ളത്, അതാണ് റാൺ ഓഫ് കച്ച്. അവിടെ നിന്നാണ് തുടങ്ങിയിട്ട് താഴെ പിന്നെ നമ്മുടെ സൗത്ത് കന്യാകുമാരി ആ സൈഡിലേക്ക് വരും. പിന്നെ കിഴക്കൻ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഗംഗയുടെ എൻഡ്, അവിടെ ആ സൈഡിൽ വലത്തെ സൈഡിൽ പിന്നെ സുന്ദർബൻ ഡെൽറ്റ, സുന്ദരവനം, അവിടെ സുന്ദർബൻ ഡെൽറ്റ മുതൽ താഴേക്ക് നേരെ വരുന്നു. അതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ആ ഗുജറാത്ത് നമ്മൾ കച്ച് പറഞ്ഞല്ലോ,
ഈ കച്ച് പെനിൻസുല അതിൻ്റെ തൊട്ട് താഴെ കച്ചിൻ്റെ അടുത്ത് തന്നെ പിന്നെ കത്തിയാവാർ പെനിൻസുല ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. വാ തുറന്നാൽ ഇപ്പോൾ ഗുജറാത്തിൻ്റെ ആ മിഡിൽ വാ അങ്ങനെ കണ്ടിട്ടില്ലേ, രണ്ടിൽ നിങ്ങളിങ്ങനെ ഷേപ്പ്, പിന്നെ അതിൻ്റെ ഒരു വാ തുറന്നാൽ മുകളിലത്തെ ചുണ്ട് കച്ചും താഴെ കത്തിയാവാറും, അങ്ങനെ വെച്ചാൽ താഴത്തെ ചുണ്ട് കത്തിയാവാറ് മേലെ കച്ച്. അടുത്തത് പിന്നെ നദികളാണ് അടുത്ത മാപ്പ്. ഇപ്പോൾ നമ്മുടെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടു നദികളുടെ ഭാഗം. നദികൾ മിക്കവാറും ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും. അതിൽ ഉപദ്വീപീയ നദികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഉപദ്വീപീയ നദികൾ ഞാൻ ആദ്യം കിഴക്ക് ഭാഗത്ത്, അതായത് ഈസ്റ്റ്, വേറെ കോലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ ഭാഗത്തുള്ള നദികൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ പ്രധാനമായിട്ട് ആ സൈഡിലുള്ളത്, ബേ ഓഫ് ബംഗാളിൻ്റെ സൈഡിലുള്ളത് ഉപദ്വീപീയ നദികൾ അഥവാ പെനിൻസുലാർ റിവേഴ്സ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഉപദ്വീപീയ നദികൾ ആലോചിച്ചോ. ഈ പാട്ട് ഈ രീതിയിൽ നമ്മളൊരു സംഗീതം പോലെ, മഹാനദി ഒറീസയിൽ നിന്നും മഹാനദി, താഴെ ഗോദാവരി, താഴെ കൃഷ്ണ, വീണ്ടും താഴെ കാവേരി. മനസ്സിലായല്ലോ, ഒറീസ ഭാഗത്ത് മഹാനദി, താഴെ ഏകദേശം 3 സെൻറ്റിമീറ്റർ ഗോദാവരി, താഴെ അതിൻ്റെ 1 സെൻറ്റിമീറ്റർ താഴെ കൃഷ്ണാനദി, അതിൻ്റെ താഴെ കാവേരി. കാവേരി പിന്നെ നമുക്കറിയാമല്ലോ കർണാടകയും തമിഴ്നാടും ഇഷ്യൂസ് ഉള്ളതാണല്ലോ കർണാടകൻ്റെ. അപ്പോൾ ഉപദ്വീപീയ നദികൾ, പെനിൻസുല റിവേഴ്സ്, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി ഒറീസ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് താഴെ ഗോദാവരി, താഴെ കൃഷ്ണ, താഴെ ആ സൈഡിൽ താഴെ കാവേരി, അതാണ് പെനിൻസുല റിവേഴ്സ്. ഈ പിന്നെ ഉപദ്വീപീയ പെനിൻസുല റിവേഴ്സ്, ഉപദ്വീപ നദി മഹാനദിക്ക് നേരെ അടുത്ത സൈഡ് പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് വെസ്റ്റ് ഗുജറാത്തിൻ്റെ ഭാഗത്ത് മഹാനദിയെ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ നർമ്മദയും താത്തിയും അവർ ഒരുമിച്ചാ. നർമ്മദ മുകളിൽ, താപ്തി താഴെ, ആര മുകളിൽ? നർമ്മദ, താപ്തി താഴെ. നർമ്മദ മുകളിൽ ഗുജറാത്തിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ നർമ്മദ താപ്തി. നേരത്തെ പറഞ്ഞ മഹാനദിയുടെ നേരെ ഓപ്പോസിറ്റ്, മഹാനദിയെ ഫൈറ്റ് ചെയ്യാൻ രണ്ട് ടീം, രണ്ട് നദികൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, നർമ്മദയും താപ്തിയും. അത് ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറൻ സൈഡിൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം, പെനിൻസുല റിവേഴ്സ് നമ്മുടെ ഒറീസിൻ്റെ ഭാഗം ലൊക്കേറ്റ് ചെയ്യുക, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദിയും ഗോദാവരിയും 3, ഗോദാവരിയും കൃഷ്ണയും 1 സെൻറ്റിമീറ്റർ, പിന്നെ താഴെ കാവേരി. ഈ മഹാനദിയുടെ ഇടതേ സൈഡ് മീൻസ് ഇന്ത്യയുടെ പടിഞ്ഞാറ് സൈഡ് ഗുജറാത്തിന് അടുത്തായിട്ട് നിങ്ങൾ നർമ്മദയും താപ്തിയും മറക്കരുത്. അവർ ഒരുമിച്ച് നിൽക്കൂ. ആരൊരുമിച്ച് നിൽക്കൽ? നർമ്മദ താപ്തി, അതിൽ തന്നെ നർമ്മദക്ക് താഴെ താപ്തി. നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ കുന്നുകളാണ്, റേഞ്ചസ്. പ്രധാനമായിട്ടും ചോദിക്കാറുണ്ട് വിന്ധ്യ, ഷത്പുര. അപ്പോൾ അത് ആലോചിക്കാൻ വളരെ സിമ്പിൾ. നേരത്തെ പറഞ്ഞല്ലോ മഹാനദിയെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന നർമ്മദയും താപ്തിയും, എടുത്ത പാത്രമുള്ള നർമ്മദയും മഹാനദിയെ ഫൈറ്റ് ചെയ്യാൻ നർമ്മദയും താപ്തിയുണ്ട്. അവർ രണ്ട് പേരും നർമ്മദയും താപ്തിയും ഈ വിന്ധ്യ ഷത്പുര റേഞ്ച് അല്ലെങ്കിൽ മലമുകളിൽ മലകൾക്കിടയിലൂടെയാണ് പോകുന്നത് വിന്ധ്യയും ഷത്പുരയും. അപ്പോൾ ഈ വിന്ധ്യ ഷത്പുര എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ മാപ്പ് നോക്കിയേ അത് വളരെ സിമ്പിളാണ്. ഇന്ത്യയുടെ നേരെ മിഡിലിൽ ഗുജറാത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിഴക്കോട്ട്, ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ്, ഇന്ത്യയുടെ മിഡിലിൽ രണ്ട് റെയിൽവേ ലൈന്, നമ്മൾ പറഞ്ഞല്ലോ രണ്ട് ബ്രോഡ് ഗേജ് ഉണ്ടല്ലോ, ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്, റെയിൽവേ ലൈൻ പഠിച്ചിട്ടുണ്ടല്ലോ. രണ്ട് റെയിൽവേ ട്രാക്ക് ഇന്ത്യയുടെ മിഡിലാണ്ട് ഇട്ടോ, നിങ്ങൾ മധ്യത്തിൽ ഇട്ടോളൂ, അതാണ് വിന്ധ്യ ഷത്പുര. ഇന്ത്യയുടെ മിഡിലിൽ എങ്ങനെ പിന്നെ ഈസ്റ്റ് ടു വെസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് ആ രീതിയിൽ വിന്ധ്യ ഷത്പുര മിഡില് നിങ്ങൾ എന്ത് ചെയ്യുക, അതാ ഞാൻ ഇപ്പോൾ അതാ കാണിക്കുന്നു, ഞാനതാ കാണിക്കുന്നു, ഇത് മാപ്പിൽ കണ്ടെങ്കിൽ റെയിൽവേ ലൈന് പോലെ തന്നെ രണ്ട് റെയിൽവേ ലൈന്, വിന്ധ്യ മുകളിൽ, ഷത്പുര താഴത്ത്. ആരാണ് അപ്പ്? എബോ വിന്ധ്യ, ബോട്ടം ഷത്പുര. വിന്ധ്യ റേഞ്ച് മുകളിലും ഷത്പുര റേഞ്ച് താഴെയും. മിഡിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഗുജറാത്ത് അങ്ങനെ അവിടെ നിന്നു തുടങ്ങിയിട്ട് അങ്ങനെ ഒരു മിഡിൽ രണ്ട് ലൈൻ വിന്ധ്യ ഷത്പുര. പിന്നെ ഇത് വളരെ എളുപ്പമാണ്, എല്ലാ ഏത് കുട്ടിക്കും പറയാം. വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട്,
വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടം ഈസ്റ്റേൺ ഘട്ട് പൂർവ്വഘട്ടം വെസ്റ്റേൺ ഘട്ട് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ വെസ്റ്റേൺ കോസ്റ്റൽ ലൈൻ പ്ലെയിൻസ് പറഞ്ഞല്ലോ വെസ്റ്റേൺ ഘട്ട് വെസ്റ്റേൺ ഘട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഈസ്റ്റേൺ ഘട്ട് എന്ന് പറഞ്ഞാൽ താഴെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് വെസ്റ്റേൺ ഘട്ട് ഈസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടം ഇടത്തെ ഭാഗത്ത് പിന്നെ ഈസ്റ്റേൺ ഘട്ട് വലത്തെ സൈഡിൽ അത്ര അങ്ങനെ ആലോചിച്ചാൽ മതി വെസ്റ്റേൺ ഘട്ട് ഈസ്റ്റേൺ ഘട്ട് പിന്നെ ഇതിൽ ആരവല്ലി റേഞ്ച് ചോദിക്കും ആരവല്ലി പറഞ്ഞാൽ തന്നെ ആരോ ഒരു അമ്പ് ആരോ പറഞ്ഞാൽ എന്താ അമ്പ് നേരെ ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിൽ എത്താത്ത രീതിയിൽ ഒരു അമ്പിട്ട് കൊടുത്ത രീതിയിൽ ഇതാ ഈ മാപ്പ് ഞങ്ങൾ കാണിച്ച ഞങ്ങൾ നേരെ ഇത് ശരിക്ക് പോകുന്നത് ഡൽഹി ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് അങ്ങനെയാണ് നിങ്ങളൊന്നും ആലോചിക്കണ്ട ഡൽഹീൻ്റെ ഏരിയയിൽ നിന്ന് ഒരു അമ്പ് പോലെ ഒരൊറ്റ വര എവിടേക്ക് ഗുജറാത്തിൻ്റെ സൈഡിലേക്ക് ഇന്ത്യൻ്റെ അടുത്ത ഭാഗത്ത് നമുക്കറിയല്ലോ നേരത്തെ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ഗുജറാത്ത് സൈഡിലേക്ക് ഗുജറാത്ത് സൈഡിലേക്ക് ഒരു ആരോ ആരവല്ലി അതാണ് ആരവല്ലി അടുത്തത് പീഠഭൂമികൾ പ്ലാറ്റ്യൂസ് ഇംഗ്ലീഷ് മീഡിയത്തിന് മാൾവ ഛോട്ടാ നാഗ്പൂർ ഡെക്കാൻ ഇത് മൂന്നെണ്ണമാണ് പ്ലാറ്റ്യൂസ് അഥവാ പീഠഭൂമികൾ ഇത് ഈ പീഠഭൂമി അഥവാ പ്ലാറ്റ്യൂസ് ആലോചിക്കാൻ വളരെ ഈസി ആയിട്ട് ഇപ്പം മാപ്പിൽ നോക്കി ഞങ്ങൾ മധ്യപ്രദേശിൽ നമ്മൾ ഇന്ത്യയുടെ മിഡിലിൽ മധ്യപ്രദേശിലൊരു സ്പോട്ട് കൊടുക്കുക അവിടുന്ന് നേരെ ഒറീസ ഭാഗത്തേക്ക് വലത്തോട്ട് കുറച്ച് താഴെ വലത്തോട്ട് ഒറീസയിലേക്ക് ഒറീസയിലൊരു സ്പോട്ട് കൊടുക്കുന്നു എന്നിട്ട് മധ്യപ്രദേശിനെയും ആ സ്പോട്ടിനെയും ഒറീസയുടെ സ്പോട്ട് ആ ബിന്ദുവിനെയും നമ്മൾ ഒരു ലൈന് വരയ്ക്കുന്നു എന്നിട്ട് താഴെ പിന്നെ ഒരു സ്പോട്ട് എവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ആന്ധ്രയുടെ ഭാഗത്ത് താഴെ ഒരു സ്പോട്ട് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു ട്രയാങ്കിൾ കിട്ടും അതാ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണം കിട്ടും അതായത് മധ്യപ്രദേശിൻ്റെ ഭാഗത്തുള്ള മാൾവ പ്ലാറ്റു മാൾവ പീഠഭൂമി ഒറീസയുടെ ഭാഗത്തുള്ള ഇപ്പോൾ കണ്ടില്ലേ ചോട്ട നാഗ്പൂർ പീഠഭൂമി താഴെ ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ പ്ലാറ്റ്യൂസ് പീഠഭൂമി നമുക്ക് വേറെ തന്ത്രം ഉപയോഗിക്കാം ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ മധ്യത്തിൽ അതായത് മധ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വീല് നേരെ മുകളിലോട്ട് മധ്യപ്രദേശിലോട്ട് വെക്കുക അപ്പോൾ ഫ്രണ്ടിൽ വീല് ഓട്ടോറിക്ഷൻ്റെ മാൾവ പീഠഭൂമി വലത്തെ വീലെന്ന് പറയുന്നത് നമ്മുടെ ചോട്ട നാഗ്പൂരും ഇടത്തെ വീല് ഡെക്കാൻ പ്ലാറ്റ്യൂം ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ തന്ത്രം ഏതായാലും മൂന്നെണ്ണം മാൾവ ചോട്ട നാഗ്പൂർ ഡെക്കാൻ ഓക്കെ പിന്നെ ഇതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് ഡെക്കാൻ പ്ലാറ്റ്യൂം